സ്ത്രീ ഇതിലെ ഓടിപ്പോന്നു. എങ്ങോട്ട് പോയി നോക്കുകയായിരുന്നു. അതെ, അവളെ കണ്ട് സംശയം തോന്നി വിളിച്ച ഉടനെ അവൾ ഓടിക്കളഞ്ഞു. അവളങ്ങനെ മോഷ്ടിക്കാനുള്ള തക്കം നോക്കി നടക്കുകയായിരുന്നു. മോഷണവും കാണുമായിരിക്കും, പട്ടണമല്ലേ, പെണ്ണുമല്ലേ, പരിപാടി പലതും കാണും. ഓ, ഒരു പെണ്ണിന്റെ പോലീസ്. ആ പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോയി, പോലീസുകാർ അവരുടെ പാട്ടിന് പോയി. രാത്രി കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന പെമ്പിള്ളേരെ പിടിക്കാൻ പോലീസല്ല പട്ടാളം വന്നാ പറ്റുമോ? ആരാ ഗൗരിയമ്മേ? ആരും അങ്ങോട്ട് മാറുന്നത് പോലെ തോന്നി. നിന്നെയാണോ പോലീസുകാർ ഓടിച്ചുകൊണ്ട് വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? നിന്നെയാണോ പോലീസുകാർ ഓടിച്ചുകൊണ്ട് വന്നത്? കള്ളി മോഷ്ടിക്കാൻ തക്കം നോക്കി വന്ന് നിൽക്കുകയാണ് അല്ലേ? ഞാൻ കള്ളിയല്ല, പിന്നെ എന്തിനാ എവിടെ വന്ന് പറഞ്ഞു നിൽക്കുന്നത്? കള്ളി അല്ലെങ്കിൽ നിന്നെ പോലീസുകാർ ഓടിച്ചുകൊണ്ട് വന്നതിന് ഇവിടെ വെറുതെ വിടാൻ പാടില്ല. ഉടനെ പോലീസ് റിപ്പോർട്ട് ചെയ്യണം. അയ്യോ, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്, ഞാൻ എല്ലാം തുറന്നു പറയാം. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം. ഏതാ ഈ പെണ്ണ്? ആ ആർക്കറിയാം എവിടെ നിന്ന് ഓടിക്കയറി വന്ന് നിൽക്കുന്നു. എവിടെയാ നാട്? അതല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്. എവിടെയാ പെണ്ണ് നിന്റെ നാട്? നാമൈക്കുളത്താണ്. ഇവിടെ തിരുവനന്തപുരത്ത് വരാൻ കാര്യം? എന്തിനാ നീ തടയുന്നത്? നിന്നെ എന്തിനാ പോലീസുകാർ ഓടിച്ചത്? പോലീസാരെ കണ്ടപ്പോ ഞാൻ ഓടിയതാണ്. അത് കണ്ട് അവരും എന്റെ പിന്നാലെ ഓടി. ഓടാൻ കാരണം? അതൊക്കെ ഞങ്ങൾ ചോദിച്ചുകൊള്ളാം. നീ എന്തിനാ പെണ്ണെ ഓടിയത്? ഞാൻ എല്ലാം പറയാം, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം. നീ പറയൂ, നിന്നെ രക്ഷിക്കണമോ വേണ്ട എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം. സത്യം പറയാമെങ്കിൽ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. നാവായിക്കുളത്തുള്ള എന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത നിന്നെ ഇതുവരെ വളർത്തി ഇത്രയും പഠിപ്പിക്കാമെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിയുമടി. നീ അത്രയ്ക്കൊന്നും മിടിക്കാകണ്ട. അമ്മാവനും അമ്മാവനും പറഞ്ഞതെന്ന് ഞാൻ അനുസരിച്ചില്ലേ അമ്മ? എങ്കിൽ പിന്നെ ഈ കല്യാണ കാര്യം കൂടെ നിനക്ക് അങ്ങോട്ട് സമ്മതിച്ചുകൂടെ കുഞ്ഞെ? എന്നോട് കുറച്ചുകൂടി ദയവ് കാണിച്ചൂടെ അമ്മാവ? രണ്ട് വിവാഹം ചെയ്തു കഴിഞ്ഞാ മനുഷ്യന്റെ ഭാര്യയായിട്ട് മൂന്നാമത് ഞാനും ചെല്ലണോ അമ്മാവ? രണ്ട് വിവാഹം ചെയ്തു നിനക്കണ്ടാ, അത് രണ്ടും മരിച്ചു പോയില്ലേ? ആ മനുഷ്യന് ആറ് മക്കളില്ല അമ്മാവി. അമ്മാവനേക്കാൾ പ്രായമില്ല അയാൾക്ക്. ആ പ്രായമൊക്കെ ഒരല്പം കൂടുതലായിരിക്കും, പക്ഷെ ഇത്രയധികം സ്വത്ത് നമുക്ക് സ്വപ്നം കാണാൻ ഒക്കുമോ? ഈ കല്യാണം നടന്നാൽ ഈ വീട്ടിൽ എന്തെല്ലാം പ്രയോജനമുണ്ടെന്ന് നിനക്കറിയാമോ? എന്നെ വളർത്തിയതിനുള്ള പണത്തിന് വേണ്ടിയാണെങ്കിൽ എന്നെ ആർക്കെങ്കിലും വിറ്റോളൂ, ഞാനൊരു അടിമയെ പോലെ കഴിഞ്ഞോളാം. എന്നാലും എന്നെ ആ മനുഷ്യന്റെ ഭാര്യയാക്കില്ല. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. നിന്നെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് ഞങ്ങൾ വാക്കുകൊടുത്തുപോയി. അയാൾക്ക് വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് കൂടി ഒരു വാക്ക് ചോദിക്കേണ്ടതല്ല ഇരുന്ന അമ്മാവ? മനസ്സിലടി, എനിക്ക് മനസ്സിലായിരുന്നു നിന്നോട് ചോദിക്കാൻ. അല്ലാതെ തന്നെ ഈ വിവാഹം നടത്താമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വരുന്ന വ്യാഴാഴ്ച നിങ്ങൾ തമ്മിലുള്ള കല്യാണമായിരിക്കും. എന്റെ ശവത്തിലായിരിക്കും അയാൾ തലി കെട്ടുന്നത്. ആഹാ, അത്ര കാര്യോടി എങ്കിൽ അത് തന്നെ വേണം എനിക്കൊന്നറിയാം.
എനിക്കൊന്നും വേണ്ട. പോയി വല്ലതും കഴിക്കാനല്ലേ പറഞ്ഞേ. വെറുതെ ചാടി പിടിക്കൊന്നും വേണ്ട. ഇതേ അടുക്കള വിളമ്പി വെച്ചിട്ടുണ്ട്. തെറ്റൊന്നും ചെയ്യാത്ത നീ പോലീസുകാർ ഭയപ്പെടുന്നത് എന്തിനാ? പോലീസുകാർ പിടികൂടിയാൽ എന്നെ എന്റെ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് വിടും. അവിടെ ചെന്നാൽ പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ ഒക്കില്ല. അതോടെ ആ കല്യാണവും നടക്കും. ആ പേടി കൊണ്ടാണ് ഞാൻ ഓടിയത്. നീ എന്തിനാ തിരുവനന്തപുരത്ത് വന്നത്? ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആത്മഹത്യ ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് എവിടെയെങ്കിലും പോയി കളയാമെന്ന് കരുതി ആദ്യം കണ്ട ബസ്സിൽ കയറി വന്നു ചേർന്നത് ഇവിടെയാണ്. അയ്യോ പാവം. നീ പറഞ്ഞതൊക്കെ നേരായാലും നുണയായാലും നിന്നെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല. ഇറങ്ങിപ്പോയിക്കോളൂ. ഈ രാത്രിയിൽ ഞാൻ എവിടെ പോകാനാണ്? അതിപ്പോ ഞാൻ എന്ത് പറയാനാണ്? ഏതായാലും ഇവിടെ താമസിക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരു പെണ്ണല്ലേ അച്ഛ. അതാണ് ഞാനും ആലോചിക്കുന്നത്. രാത്രി ഒറ്റയ്ക്ക് ഇറക്കി വിടുന്നത് ശരിയല്ലല്ലോ. ഇന്നത്തെ ഇടപെടാൻ കഴിഞ്ഞോട്ടെ. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഒരു പരിചയമില്ലാത്ത പെണ്ണ് വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് നല്ലതിനല്ല. കൊച്ചു കുട്ടിയാണെങ്കിലും തിരക്കേടില്ല. അതിന് നമ്മളിവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാൻ പോകല്ലോ. ഈ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെ രാത്രി ഒറ്റയ്ക്ക് ഇറക്കി വിടുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഇന്നത്തെ ഇടപെടാൻ കഴിഞ്ഞിട്ട് നാളെ രാവിലെ അങ്ങ് പൊയ്ക്കോളുമല്ലോ. എനിക്കൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇവിടെ പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് നിന്നെ ഈ സമയത്ത് പറഞ്ഞു വിടുന്നില്ല. നിന്റെ പേരെന്താ? ജയശ്രീ. നീ വല്ലതും കഴിച്ചതാണോ? എനിക്കൊന്നും വേണ്ട. ആ ഇവൾ കൂടി കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്ക്. രാവിലെ തന്നെ പറഞ്ഞു വിട്ടേക്കണം കേട്ടോ. വാമൻ. എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ? എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ?
എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. എത്ര ചൊരിഞ്ഞാലും കതിർത്തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ. എങ്ങിനെ കോരി നിറച്ചു നിൻ കണ്ണിൽ നീ ഇത്ര വലിയ സമുദ്രം അനുരാഗ സ്വപ്ന നീല സമുദ്രം. എങ്ങിനെ കോരി നിറച്ചു നിൻ കണ്ണിൽ നീ ഇത്ര വലിയ സമുദ്രം അനുരാഗ സ്വപ്ന നീല സമുദ്രം. എങ്ങിനെ നുള്ളി വിടർത്തി നിന്നുള്ളിൽ നീ ഇത്ര വലിയ വസന്തം അനുരാഗ സപ്തവർണ വസന്തം. എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. എത്ര ചൊരിഞ്ഞാലും കതിർത്തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ. എന്തിനൻ കണ്ണിൽ തെളിയിച്ചു നീ നിന്റെ ചന്ദ്രസദശവദനം മകരന്ത മന്ത്രപുഷ്പവദനം. എന്തിനൻ കണ്ണിൽ തെളിയിച്ചു നീ നിന്റെ ചന്ദ്രസദൃശവദനം മകരന്ത മന്ത്രപുഷ്പവദനം. എന്തിനുള്ളിൽ തണിഞ്ഞു നിശബ്ദനി ഇന്ദ്രലോക സദനം മധുരാഗ മന്ത്രവാദ സദനം. എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. എത്ര ചൊരിഞ്ഞാലും കതിർത്തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ. എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. പെണ്ണ് പോയോ? ഇല്ല. നീ ഇതുവരെ പോയില്ലേ? ഞാൻ രാവിലെ പോകാൻ പറഞ്ഞതാ. എന്നിട്ട് പോകാതെ എന്നെ സഹായിക്കാൻ കൂടിയിരിക്കുക. നീ എന്താ പോകാത്ത? പാവം, എവിടെ പോകാനാണ്? എങ്ങനെയാ, അടുക്കള ജോലിയൊക്കെ വശമുണ്ടോ? അതിനൊക്കെ നല്ല മരിങ്ങ. ഇതിനു മുമ്പ് നീ അടുക്കള ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം. ശരി, എന്നാല് ഇവള് കൂടി കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. ഗൗരിയമ്മയ്ക്കൊരു സഹായമായല്ലോ. ഞാനും അത് പറയാനൊരുങ്ങായിരുന്നു. അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നോളണം കേട്ടോ. ഞാനൊരു തെറ്റും ചെയ്തില്ല. നേരെ ജോലി നിന്നാൽ നിനക്ക് തന്നെ കൊള്ളാം. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കും.
ചമ്മന്തി നന്നായിരിക്കുന്നല്ലേ. ശരിയാണ്, ഇഡ്ഡലി എത്ര തന്നിട്ടും മതിയാകുന്നില്ല. വണ്ടർഫുൾ. ഇന്നലെ വന്ന പെണ്ണിന്റെ പാചകമാണ്. ഇതുവരെ പോയില്ലേ? ആ പെണ്ണിന് അടുക്കള ജോലിയൊക്കെ നല്ല നിശ്ചയമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒളിച്ചോടി വന്ന പെണ്ണിനെയൊക്കെ പിടിച്ച് വീട്ടു വേലയ്ക്ക് നിർത്താനോ? ഇവിടെ വിളിക്കും. ഗൗരിയമ്മേ, ആ പെണ്ണോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അവളോട് കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിച്ചാ മതി അച്ഛാ. അത് നീ പഠിപ്പിക്കണ്ട. നിന്നെ ഇവിടെ വീട്ടുവേലയ്ക്ക് നിർത്തിയെന്നും പറഞ്ഞ് അവസാനം പരാതി കേൾക്കാൻ കഴിയല്ല, അതുകൊണ്ട് ചോദിക്കുന്ന. കരയാതെ കാര്യം പറയൂ. ദൈവചെയ്ത് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. എനിക്ക് പോകാൻ വേറെ ഇടമില്ല. അപ്പോൾ ഇവിടെ വീട്ടുവേലക്കാരിയായിട്ട് നിൽക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം? ഞാൻ സന്തോഷത്തോടു കൂടി ഇവിടെ കഴിഞ്ഞുകൊള്ളാം. ജയശ്രീ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? PUC പാസ്സായിട്ടുണ്ട്. ഓഹോ, കോളേജിലൊക്കെ പോയിട്ടുണ്ടല്ലേ. പിന്നെ ഷോർട്ട് ഹാൻഡും ടൈപ്പ്റൈറ്റിംഗും പാസ്സായിട്ടുണ്ട്. ആഹാ, എന്നിട്ട് നീ ഇതുവരെ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ, ഇതൊക്കെ പാസ്സായ ഒരുത്തി ഇവിടെ അടുക്കള ജോലിക്ക് വേണ്ട. നീ ഇന്ന് തന്നെ പോയി ഇവിടെ വേണ്ട. ഇത്രയുമൊക്കെ വിദ്യാഭ്യാസമുള്ള നിനക്ക് എവിടെങ്കിലും ചെന്നൊരു ജോലി വാങ്ങിച്ചുകൂടെ? ജോലി നമ്മൾ വിചാരിച്ചാലും കൊടുക്കാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യും, ജയശ്രീ നാളെ മുതൽ അടുക്കള ജോലി ഒന്നും ചെയ്യണ്ട. എന്റെ കമ്പനിയിൽ ഞാൻ ജോലി തരാം. എന്താ ഇഷ്ടമാണ്? സാറിനെ ദൈവം രക്ഷിച്ചു. തൽക്കാലം ഒരു മാസത്തേക്ക് നിയമിക്കും. ജോലി തൃപ്തിയാണെന്ന് കണ്ടാലേ സ്ഥിരപ്പെടുത്തുകയുള്ളൂ. എന്താ സമ്മതമാണോ? എന്നോടൊന്നും ചോദിക്കണ്ട, എല്ലാം സാറിന് ഇഷ്ടം. ശരി, നാളെ മുതൽ ജോലിയിൽ പ്രവേശിച്ചോളൂ. എനിക്ക് പരിചയമില്ല സാർ. ലേഡീസിന് മാത്രമുള്ള ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം അവിടെയാണ് താമസം. നിങ്ങളും അവിടെ താമസിച്ചാൽ മതി. അതിന് പരിചയം എന്തിന്? എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ, ലേഡീസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഞാനിവിടെ വന്നത് തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? ഒരു ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ.
അതുപോരെ. മതിയെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണല്ലോ വന്നത്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ആരുമില്ലാത്ത എന്നോട് ദയവ് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവുന്നത് എനിക്കൊരാശ്വാസമല്ലേ. ആരെയാ നോക്കുന്നത്? അവരൊക്കെ വല്ലതും പറയുമായിരിക്കും. നമ്മളിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഈ കൂട്ടുകാരികൾ എന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ അസൂയാലുക്ക്. ജയിച്ചുപോയിക്കോളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങൾ ആണോ പെണ്ണോ? അത് സാറ് തീരുമാനിച്ചാൽ മതി. രാധ എന്നുള്ള പേര് കണ്ടപ്പോൾ സ്ത്രീ ആണെന്ന് വിചാരിച്ചാണ് ഇന്റർവ്യൂവിന് ക്ഷണിച്ചത്. അതെന്റെ ഭാഗ്യം. അങ്ങനെ ഭാഗ്യമൊന്നുമല്ല, ഇവിടെ സ്ത്രീകളെ മാത്രമേ ജോലിക്ക് വെക്കാറുള്ളൂ. സ്ത്രീകൾ ചെയ്യുന്ന ഒരു ജോലി ഞാനും ചെയ്യാം സാർ. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ, ഇവിടെ സ്ത്രീകൾ മാത്രമേ പാടുള്ളൂ. നിങ്ങൾക്ക് പോകാം. ക്ഷമിക്കണം സാർ, സാറ് സ്ത്രീയോ പുരുഷനോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതല്ല സാറിന്റെ പേര്, എന്റെ പേര് വേറെയാണ്. നമസ്കാരം. ഇവിടെ ഉണ്ടായിരുന്നു സാർ. ആവശ്യമില്ലാത്ത കയറ്റി വിടരുത്, എനിക്ക് അറിയാൻ പാടില്ല. യെസ്.
ഇല്ല സാർ, അയാൾ തന്നെ തന്നെ ഇങ്ങോട്ട് കയറി വന്നാണ് സാർ. ഈ ഒരിക്കൽ കൂടി ഇങ്ങനെ ഉണ്ടായാൽ നിന്റെ ജോലി കാണില്ല. യെസ് ഫുൾ സാർ. ചെന്ന് ജയശ്രീ ഇങ്ങോട്ട് വരാൻ പറ. ജയശ്രീ ഇതിനു മുമ്പ് ബാങ്കിൽ പണം അടക്കാൻ പോയിട്ടുണ്ട്? ഇല്ല. ആ എങ്കിൽ ഇന്നൊന്ന് പോണം, എല്ലാം അറിഞ്ഞിരിക്കേ. ഇതാ 5000 രൂപയുണ്ട്, ഇത് റോയൽ ബാങ്കിൽ അടക്കാം. ഇതാ വാസ്തു സൂക്ഷിക്കണേ, രൂപ 5000 ആണ്. പുറത്ത് ടാക്സിയാണ്, ടാക്സി പോയിക്കൊള്ളു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പിടിയേരാ ഒരു പെണ്ണ് ഓടി രക്ഷപ്പെട്ടു വന്നു. ആ പെണ്ണ്, ഈ പെണ്ണ് വേറെ, ആ പെണ്ണ് വേറെ. എന്തേ അടേ, നീ ഫിലിം എല്ലാം കണ്ട? ആ എനിക്ക് രണ്ടാഴ്ച കൂടി ഉണ്ട്, രണ്ടാഴ്ച. ആ നിനക്ക് മദ്രാസിൽ പോവാറായില്ലേ? ഞാൻ പൊയ്ക്കൊള്ളാം വെച്ചാ, വെക്കേഷൻ കഴിയാൻ ഇനി രണ്ടാഴ്ച കൂടി ഉണ്ട്. നീ ഇവിടെ നിന്നാൽ പഠിക്കുകയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. മാനേജറുടെ മുറിയിൽ പോയി നോക്കി, അദ്ദേഹം അവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. എന്താ വിശേഷം? ബാങ്കിൽ അടയ്ക്കാൻ തന്നയച്ചതിൽ 1000 രൂപ കൂടുതലുണ്ടായിരുന്നു. 5000 രൂപയല്ലേ തന്നയച്ചത്? അല്ല, 6000 രൂപ ഉണ്ടായിരുന്നു. എന്തൊരു അശ്രദ്ധയാണെന്ന് നോക്കൂ, രൂപ എണ്ണി കൊടുക്കാൻ പോലും കഴിവില്ലാത്തവർക്കൊക്കെ എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? ഇവരായതുകൊണ്ട് ആ രൂപ തിരിച്ചു കൊണ്ടുവന്നു, മറ്റുള്ളവരായിരുന്നെങ്കിലോ? അതെ അതെ, ബാങ്കിൽ അടയ്ക്കാൻ എത്ര രൂപയാണ് കൊടുത്തയച്ചത്? 5000 രൂപ. എങ്കിൽ പിന്നെ ഈ 1000 രൂപ എവിടെ നിന്ന് വന്നു? നിങ്ങളെയൊക്കെ ജോലിക്ക് വയ്ക്കുന്ന കാര്യത്തെ കുറിച്ച് കുറച്ച് ആലോചിക്കേണ്ടിയിരിക്കും. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇപ്പൊ മിസ് ജയശ്രീയുടെ സ്ഥാനത്ത് നീ ഒന്നും പറയണ്ട. ജയശ്രീയുടെ സത്യസന്ധതയിൽ എനിക്ക് വളരെയേറെ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. മേലിലും ഇങ്ങനെ തന്നെ വേണം കേട്ടോ. വയ്ക്കും. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം അല്ലേ? എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ജയശ്രീയെ പിന്തുടരുന്നത് അവൾക്ക് അറിയാമായിരുന്നോ? ഇല്ല, ഒരു പിടിയും കിട്ടിയിട്ടില്ല. എന്നാൽ ഒട്ടും സംശയിക്കണ്ട, നമുക്ക് അവളെ വിശ്വസിക്കാം. അപ്പൊ അച്ഛനും മാനേജറും കൂടി ജയശ്രീയെ പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലേ 6000 രൂപ കൊടുത്തയച്ചത്. ഇവിടെ ജോലി ചെയ്യുന്നവർ വിശ്വസ്തരാണോ എന്ന് അറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്നെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് എങ്ങനെ മനസ്സിലായി? പെട്ടെന്ന് ആരെയും വിശ്വസിക്കാത്ത ആളാണ് എന്റെ അച്ഛൻ. അങ്ങനെയുള്ള അച്ഛൻ പോലും ജയശ്രീയെ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ എന്റെ കാര്യം പറയണോ? നല്ല ഭാവിയുള്ള ഒരു യുവാവാണ് അങ്ങ്. ആ ഭാവിയിൽ ജയശ്രീക്കൂടെ പങ്കുണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കാൻ എനിക്ക് എന്താണ് അർഹത ഉള്ളത്? അർഹതയുടെ കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ജയശ്രീക്ക് എന്നെ ഇഷ്ടമാണോ? ദയവചെയ്ത് അങ്ങനെ ചോദിക്കരുതേ. ഞാൻ ആദ്യമായും അവസാനമായും ഒരാളിനെ ഇഷ്ടപ്പെട്ടു, അതങ്ങാണ്. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. എനിക്ക് സായുജ്യം ലഭിച്ചു കഴിഞ്ഞു. കണ്ണുണ്ടായതു നിന്നെ കാണാം, കാതുണ്ടായതു നിൻ കഥ കേൾക്കാം.
കണ്ണുണ്ടായതു നിന്നെ കാണാം, കാതുണ്ടായതു നിൻ കഥ കേൾക്കാം, കരളുണ്ടായതു നിനക്കു കവരാൻ, കദനം കൊണ്ടതു നിനക്കായി കരയാൻ, കണ്ണുണ്ടായ കണിമലർ വള്ളി പോൽ ചുറ്റി പിണയ, കവിളുണ്ടായതു നിൻവിരി മാറി, കൈത മലർത്താളു പോലെ അമർത്താൻ, കണ്ണുണ്ടായതു നിന്നെ കാണാൻ. ശയണയുന്നതു നിന്നിഴൽ കാണാം, കനമുണ്ടായതു കാമുകാനിൻ്റെ കാമമനോഹര കേളികൾ കാണുണ്ടായതു നിന്നെ കാണാം, കരളുണ്ടായതു നിനക്കു കവരാ, കദനം കൊണ്ടതു നിനക്കായി കരയാൻ, കണ്ണുണ്ടായതു നിന്നെ കാണാൻ. ജയശ്രീയെ ഇവിടെ സ്ഥിരപ്പെടുത്തിയത് കൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറയില്ല. പുരുഷന്മാരായാൽ ശമ്പളം കൂടുതൽ ചോദിക്കാൻ സമരം ചെയ്യാനുമേ അവർക്ക് സമയം കാണും. സ്ത്രീകളായാൽ അതുണ്ടാവുകയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇതേക്കുറിച്ച് ഒന്നും എന്നോട് പറയണമെന്നില്ല സാർ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ഓർമ്മിക്ക പോലുമില്ല. ഗുഡ്. ജയശ്രീ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ചില രഹസ്യങ്ങൾ തുറന്നു പറയുകയാണ്. മാനേജർ സർ, അകത്തെ കാര്യം കടത്തിവിടരുന്ന് പറയും. ശരി സർ. ഞങ്ങൾ മൂന്ന് പാർട്ട്നേഴ്സ് കൂടിയാണ് ഈ ടിൻ ഫാക്ടറി നടത്തുന്നതെങ്കിലും ഇതിന്റെ ചുമതല എനിക്കാണ്. സർക്കാരിന്റെ നികുതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ രണ്ട് കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിനകം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി സർ. എന്റെ പാർട്ട്നേഴ്സിൽ ഒരാൾ കോഴിക്കോട്ടും മറ്റൊരാൾ മാനന്തവാടിയിലുമാണ് താമസം. അവർക്കെല്ലാമുള്ള ആദായ വീതം ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തേക്കാണ് പതിവ്. ബ്ലാക്ക് മണി ആയതുകൊണ്ട് ഇപ്രാവശ്യം കോഴിക്കോട്ടുള്ള പാർട്ണറുടെ പണം ജയശ്രീ കൊണ്ടു ചെന്ന് കൊടുക്കണം. അതിനാണ് ജയശ്രീയെ വിളിപ്പിച്ചത്. ഞാനോ സാർ? അതെ, ജയശ്രീയെ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഇതുവരെ കോഴിക്കോട് പോയിട്ടില്ല സാർ. അതുകൊണ്ടല്ലേ പോകണമെന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം പോകാതെ എങ്ങനെയാണ് അറിയുക? നമ്മുടെ പാർട്ട്നേഴ്സിനെ എല്ലാം ഇവിടെ ജോലി ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റുള്ളവരെല്ലാം ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. ഇപ്രാവശ്യം ജയശ്രീ അവരെക്കൊന്ന് പരിചയപ്പെടും. ഇതാ 25,000 രൂപയുണ്ട്. ഇതിൽ കാണുന്ന വിലാസത്തിൽ കൊണ്ടുപോയി കൊടുക്കും. KBS നായർ, ലക്ഷ്മി വിലാസ്, വെസ്റ്റിൻ, കാലിക്കറ്റ്. ഇത്രയും വലിയ തുകയുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക്. തുക വലുതായാലും ഈ ബാഗും കൊണ്ട് നടന്നാൽ നിങ്ങളെ ആരും സംശയിക്കില്ല. ഒരു സാധാരണ യാത്രക്കാരിയെ പോലെ നടന്നാൽ മതിയല്ലോ. നിങ്ങളുടെ യാത്ര ചെലവിനുള്ള പണവും കണ്ണൂർ ഡീലക്സ് എക്സ്പ്രസിൽ നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള ടിക്കറ്റും മാനേജർ തരും. ഒരു കാര്യം, കയ്യിലുള്ളത് ബ്ലാക്ക് മണിയാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം.
മിസ്റ്റർ അബ്ദുൾ ഖാദറിന് കൊടുത്തയക്കാനുള്ള 25,000 രൂപ കൂടി ജയശ്രീയുടെ കയ്യിൽ കൊടുത്തിരിക്കും. അത് വേണോ സാർ? ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ. എന്താ അത് കള്ളനോട്ടാണെന്ന് മനസ്സിലായാൽ ആ പെണ്ണ് ചിലപ്പോൾ കൊണ്ടുപോയില്ലെങ്കിലും. ഏയ്, കള്ളനോട്ട് നല്ല നോട്ട് തിരിച്ചറിയുവാനുള്ള വിവരമൊന്നും ആ പെണ്ണ് കാണുകയില്ല. അഥവാ അറിയാമെങ്കിൽ തന്നെ ഇവിടെ വെച്ച് കൊടുത്താലല്ലേ പരിശോധിക്കാൻ കഴിയും. വണ്ടി വിടുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കൊടുത്താൽ പരിശോധിക്കാനുള്ള സമയമൊന്നും കാണുകയില്ല. ശരി സാർ. തൗമണി ഇന്നത്തെ പത്രം ചൂടുള്ള വാർത്തകൾ. ഭാര്യയെ കൊന്നിട്ട് ഭർത്താവും കാമൻ ഓടിച്ചോടിപ്പോയി. നേമത്തും ഹാർവിതം ഇന്നത്തെ പത്രം തൗമണി 15 പൈസ. ഓഹോ, വളരെ സന്തോഷം. വണ്ടിയിൽ സീറ്റ് ഉണ്ട് സാർ? സീറ്റ് ഇല്ലായിരിക്കാൻ ഒപ്പുവോ? ഞങ്ങൾ കൂടി വന്ന്. റിസർവേഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? എല്ലാവരും ടിക്കറ്റ് ഒന്ന് കാണിക്കണം. ഇന്ന് അസംബ്ലി ഉള്ള ദിവസമല്ലേ സാർ? ഞാനില്ലെങ്കിലും അസംബ്ലി ഒക്കെ നടക്കും. എനിക്കൊരു അത്യാവശ്യം കാര്യമായിട്ട് വീട് വരുന്നത് പോകണം. സാറ് ഭരണാഴ്ചയല്ലേ, സർക്കാരിന്റെ കാര്യം ഉറപ്പോലെ നടക്കും. റിസർവേഷൻ ഉണ്ടോ? സീറ്റ് നമ്പർ 12. അതെ. ടിക്കറ്റ് സാറൊന്ന് അസംബ്ലി പോകണ്ടെന്ന് വെച്ചോ? ഓ, എന്താ അസംബ്ലി? സാറ് പ്രതിപക്ഷമാണല്ലോ. കേട്ടോ മിസ്റ്റർ, ഇന്നത്തെ ഇവരുടെ ഈ ഭരണവും ഈ അസംബ്ലിയും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അസംബ്ലി ഭരണത്തിനെ പറ്റി കുറ്റം പറയണ്ട മിസ്റ്റർ. പാടം നോക്കിക്കാണ്ട് ആൾക്കാരെ ഇങ്ങോട്ട് നേരിട്ട് പറഞ്ഞാൽ പോരെ. നിങ്ങൾ നാളികേരം വിളിക്കാൻ പോവുകയല്ലേ? കളയണം മിസ്റ്റർ. കേട്ടോ കണ്ടക്ടർ, ഞാൻ ടിക്കറ്റ്. കൊല്ലം വരെ യാത്ര ചെയ്യണമെങ്കിലും ഡിലക്സ് തന്നെ പോണം. അതെ, നിങ്ങളല്ല തീരുമാനിക്കുന്ന, ഞാനല്ലേ. അത് ശരിയായിരിക്കും, എങ്കിലും കോഴിക്കോട് വരെ പോകാനുള്ളവർ വെളിയിൽ നിൽക്കുന്നു. ഇങ്ങോട്ട് നിറങ്ങി വരും, ഒരു കാര്യം പറയട്ടെ. എന്താ സാർ? ഇങ്ങോട്ട് നിറങ്ങി വരും, ഒരു കാര്യം പറയാനുണ്ട്. വരും. ജയശ്രീ പോകുന്നതിന് ശേഷമാണ് ഓർമ്മിച്ചത്, വേറൊരു പാർട്ട്ണർക്കുള്ള 25,000 രൂപ മുതലാളി തന്നയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഡ്രസ് എന്താണ് സാർ? മാനന്തവാടിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ഈ ബസ് അതിലെ പോകുകയില്ല, അതുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നു നിന്നുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാനൊന്നുമില്ല, പൊക്കം കൂടിയിട്ട് ഒരു തടിയനാണ്, വലിയൊരു മീശകാണ്. ജയശ്രീ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഉടനെ അദ്ദേഹം അടുത്തു വന്ന് ചോദിക്കും, നിങ്ങൾ ജയശ്രീയല്ലേ? അപ്പോൾ അങ്ങോട്ടും പേര് ചോദിക്കണം. അബ്ദുൾ ഖാർ എന്ന് പറഞ്ഞാൽ പിന്നെ സംശയിക്കണ്ട, രൂപ അങ്ങോട്ട് കൊടുത്തേച്ചാ മതി. എന്നെ അദ്ദേഹം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ജയശ്രീയുടെ അടയാളങ്ങളെല്ലാം മുതലാളി അബ്ദുൽ ഖാദറിന് ഫോണിൽ കൂടി അറിയിച്ചിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാണ്? രൂപ ഭദ്രമായി തിരിച്ചുകൊണ്ട് വന്നാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ശരി സർ. രൂപ ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളണം. അതാ ബസ് പുറപ്പെട്ടാറേ, വേഗം കയറിക്കൊള്ളൂ. ഈയിടെ ഒരു കോൾ അടിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. സാറിന് കൈ നോക്കാൻ അറിയാം. ക്ഷമിക്കണം കേട്ടോ മിസ്റ്റർ, കെ വി പിള്ളയുടെ കമ്പനിയിൽ ജോലിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മുട്ടിച്ചു കാണും. ഓ, സാരമില്ല. ടിക്കറ്റ് ഉണ്ടോ? പിന്നില്ലേ പണിത്താറം. എന്നാലും ഇവിടെ കയറുന്നേ. ഈ കൊട വണ്ടിയുടെ മേലെ എങ്ങനെ ഇവിടെ കൊണ്ടുപോകും? അതാണ് കാത്തു കൊണ്ടുപോകും പറഞ്ഞ് വണ്ടിയുടെ അകത്തങ്ങനെ കയറ്റും. മനുഷ്യർക്ക് ഇരിക്കണ്ടേ? ആ കൊടയും തരണം, ഞാൻ തന്നോളാം. തരണം താജ്മോ തരാം. വിടൂ, വിടൂന്ന്. ചതിക്കരുത് പണിത്താറം. ഇല്ലല്ല, നമ്മുടെ അപ്പന്റെ കൊടയാണത്, അതാണ്. നിങ്ങൾ എങ്ങോട്ടാണ്? ഇതാരാണ്? ഇത് കുത്തനുണ്ടോ പണ്ടാകം? ഈ കാലൊന്ന് പിടിക്കാൻ മതി. നിങ്ങളാണോ കൊടേ?
നിങ്ങൾ എങ്ങോട്ടാണ്? മലപ്പുറത്തേക്കാണോ? ഒന്നുകിൽ ഈ ബസിന്റെ മുകളിൽ ഒരു പാവിരിച്ച് നിങ്ങൾ ഈ മനുഷ്യനെ അവിടെ കൊണ്ട് കിടത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റിൽ കൊണ്ട് കിട്ടണം. തല വെച്ച് തല്ലാന്ന് എത്ര നേരം വന്നു സർ? സർ ടിക്കറ്റിന് വേണ്ടിയല്ല വിളിച്ചത്. നിങ്ങളിങ്ങനെ അടുത്തിരിക്കുന്ന ഒരു ദേവോത്തരം ഏൽപ്പിച്ചാലോ? എന്റെ ടിക്കറ്റ് ആലപ്പുഴ വരെ ഒന്ന് നീട്ടി തരുന്നുണ്ട്. കൊല്ലത്തറിയില്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് ആലപ്പുഴ വരെ ഒന്ന് പോകണം. ഞാൻ ഇപ്പോഴാ ഓർക്കുന്നത്. ശരി, കൊല്ലത്തെ നമ്മുടെ അപ്പന്റെ കൂടെ കാത്തുകൊണ്ടുപോയി.
പറ്റില്ലല്ലോ. ഇതാണ് നമ്മൾ പറഞ്ഞത് കൊട കാത്തു കൊണ്ടുപോകുമെന്ന്. ഞാൻ തന്നോളാം, കേറിയിരിക്കും ബസ്സിൽ, കേറിയിരിക്കേ. ശല്യമാണ്. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ?
അതെല്ലാം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാര്യം തെളിഞ്ഞോളൂ. ഇതാ ഇത് തന്നെ ആള്. ഓഹോ, ആ സ്ത്രീ ഏതാ? ഞാനാണ് സർ. ശരി, നിങ്ങൾ രണ്ടുപേരും വരൂ. ആ വരൂ. നമ്മളെല്ലാവരും കൂടി എന്തിനാ ഓടി ചെല്ലുന്നത്? നിങ്ങൾ അല്പനേരം ആ മുറിയിൽ പോയി നിൽക്കണം. എന്താണ് സാർ? അതൊക്കെ പിന്നെ പറയാം, ഇങ്ങോട്ട് പോണം. ഈ പറയുന്ന ഒക്കെ നേടിയെടുത്തോളൂ കുട്ടമ്പിള്ളി. നിങ്ങളുടെ പണമാണോ മോഷണം പോയത്? അതെ സാർ. നിങ്ങളുടെ പേരെന്താണ്? ജയശ്രീ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് സാർ. എങ്ങോട്ട് പോകുന്നു? കോഴിക്കോട്ടേക്ക്. എത്ര രൂപ ഉണ്ടായിരുന്നു കയ്യിൽ? 50,000 രൂപ ഉണ്ടായിരുന്നു. ഈ രൂപയുമായി നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോകുന്ന എന്തിനാ? തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ പ്രൊപ്രൈറ്റർ കോഴിക്കോട്ടിലുള്ള അദ്ദേഹത്തിന്റെ പാർട്ട്നർസ് കൊടുക്കാൻ വേണ്ടി എന്റെ കയ്യിൽ തന്ന 1,000 രൂപയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേരെന്താണ്? ഓൾ കേരള ടിൻ ഫാക്ടറി. കെ ബി പിള്ളയാണ് അതിന്റെ ഉടമസ്ഥൻ. അത് ശരി. എവിടെ വെച്ചാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് രൂപ നഷ്ടപ്പെട്ടത്? കായംകുളത്ത് എത്തുന്നതുവരെ എന്റെ ബാഗിൽ രൂപയുണ്ടായിരുന്നു. ഇതുപോലുള്ളൊരു പഴയ ബാഗിലാണ് രൂപ വെച്ചിരുന്നത്. കായംകുളത്ത് വന്നപ്പോൾ എന്റെ ബാഗ് ഇരുന്നിടത്ത് ഈ പുതിയ ബാഗാണ് ഉണ്ടായിരുന്നത്. ആ മനുഷ്യന്റെ കയ്യിലുള്ള ബാഗിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സാർ. അത് എന്റെ ബാഗായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഈ ബാഗിലൂടെ വെച്ചിട്ട് നിങ്ങൾ ആ വരാന്തയിൽ പോയിരിക്കും. ആരെങ്കിലും വിളിക്കും. എന്താണ് പേര്? ഗോപാലൻ. എന്താ ജോലി? വിശേഷ ജോലിയൊന്നുമില്ല സാർ, വീട്ടു ഭരണമാണ്. എവിടെയാ വീട്? തിരുവനന്തപുരത്താണ് സാർ. എങ്ങോട്ട് പോവായിരുന്നു? ആലപ്പുഴ വരെ പോയായിരുന്നു. അതൻ കൊടുത്തേ ഗോപാലൻ. എന്താണ് സാർ? പാവം പെണ്ണ്, ആരോ കൊടുത്തയച്ചതാണ്. അതൻ കൊടുത്തേക്കു. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രഭാഷം ക്ഷമിക്കുമെന്നും വേണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ ഒതുക്കി തീർത്തുകൊള്ളാം. എല്ലാവർക്കും ഇമാരി അബദ്ധങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ്. ഗോപാലം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. ചിലപ്പോൾ ബാഗ് മാറിപ്പോയായിരിക്കും. ഇതല്ലേ ഗോപാലന്റെ ബാഗ്? ഇതങ്ങ് എടുത്തുള്ളൂ. എന്നിട്ട് ആ പെണ്ണിന്റെ ബാഗ്യം കൊടുത്തേക്ക്. പാവം പെണ്ണ്, പോയിക്കൊള്ളട്ടെ. സാർ, ഈ ബാഗിൽ രൂപ ഉണ്ട് സാർ. അതുകൊണ്ടല്ലേ കൊടുക്കാൻ പറയുന്നത്. അയ്യോ സാർ, ഇത് എന്റെ രൂപയാണ് സാർ. എന്തിനാ ഗോഷ നുണ പറയുന്നത്? മറ്റാരും അറിയാതെ ഈ ഏർപ്പാട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ തീർത്തുകളയാം. ആ പെണ്ണിന്റെ രൂപ കൊടുത്തേ. അയ്യോ, ഞാൻ എടുത്തില്ല സാർ. സാർ, ഞാൻ മാനമര്യാദയായിട്ട് ജീവിക്കുന്നതാണ് സാർ. അല്ല, ഗോപാലിഷ്ണെ കണ്ടപ്പോഴേക്കും മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാനിത് പറയുന്നത്. ഗോപാലിഷ്ണൻ, ആ രൂപ കൊടുത്തിട്ട് ഇറങ്ങി പോയിക്കോളൂ. സാർ, ഞാൻ എടുക്കാത്ത രൂപ എങ്ങനെ കൊടുക്കണമെന്നാണ് പറയുന്നത്. സാർ, ദയവിജയ് എന്നെ ഒന്ന് വിശ്വസിക്കണം. ശരി. ഗോപാലിഷ്ണൻ എവിടെ പോയാലെന്നാ പറഞ്ഞത്? ആലപ്പുഴയ്ക്ക്. പിന്നെ കൊല്ലത്തേക്ക് ടിക്കറ്റ് എടുത്തതിന്? സാർ, ആലപ്പുഴ എനിക്ക് കാണാനുള്ള ആൾ കൊല്ലത്ത് വരാമെന്ന് പറഞ്ഞിരുന്നു. കൊല്ലത്ത് കാണാഞ്ഞോണ്ടാ പിന്നെ ഞാൻ ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്തത്. എന്നിട്ട് പിന്നെ കായംകുളത്ത് ഇറങ്ങിയതിന്? എനിക്ക് കാണാനുള്ള ആൾ കായംകുളത്ത് വന്നിരുന്നു സാർ. ഓഹോ, അയാൾ ആലപ്പുഴ നിന്നും കായംകുളത്ത് എത്തിയോ? അതെ. ആരായിരുന്നു? ഞങ്ങളുടെ ഒരു വസ്തു വിലയ്ക്ക് വാങ്ങിയിരുന്ന ആളാണ് സാർ. അതിന്റെ രൂപ തരാൻ വേണ്ടി വന്നിരുന്നതാണ്. 8 രൂപ വന്നു. ഉവ്വ, എത്ര രൂപ ഉണ്ട്? എത്ര രൂപ ഉണ്ടെന്ന് അറിയില്ല. അല്ല സാർ, 10,000 രൂപ ഉണ്ട്. അതെന്താ, നിങ്ങൾ എണ്ണി നോക്കിയില്ലേ? നോക്കി. കൃത്യമായി എത്ര രൂപ ഉണ്ട്? 40,000 രൂപ. ആ രൂപ ഇപ്പോൾ ഗോപാലിന്റെ ഉണ്ടോ? ഉണ്ട്. എവിടെ കാണട്ട്? ഈ ബാഗിലുണ്ട് സാർ. ആ ബാഗിന് വരും. എന്നെ അത്ര വിശ്വാസം ഇല്ലാതായി പോയല്ലോ സാർ. കണ്ടോ, ഗോപാലിഷ്ണന്റെ തെറ്റിദ്ധരിച്ചല്ലോ. വിശ്വാസം ഇല്ലായിട്ടൊന്നുമല്ല. ഈ നോട്ടൊന്ന് എണ്ണി നോക്കുന്നതിന് ഗോപാലിഷ്ണ വിരോധമുണ്ടോ? അവിശ്വാസം കൊണ്ടൊന്നുമല്ല. എന്ത് ചെയ്യാൻ ഗോപാലിഷ്ണ, ഞങ്ങളുടെ കടമയല്ലേ? ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരായിപ്പോയില്ലേ? പരാതി ഉണ്ടായാൽ അന്വേഷിക്കാതിരിക്കാൻ ഒക്കും. ഇതിനകത്തുള്ള രൂപ നിണ്ടി നോക്കും. വേണം വേണം. ബുദ്ധിമുട്ടികൾ ക്ഷമിക്കണം കേട്ടോ ഗോപാലിഷ്ണ. അത് നിന്നെ നോക്കിക്കോട്ടെ, ഉടനെ പോകാം. ഗോപാൽ ശ്രീനിവാസൻ പഠിച്ചിട്ടുണ്ട് SSLC. അത് തുറന്നു പഠിക്കാതിരുന്നത്. ഈ ഒരു കെട്ട് മുഴുവനും കള്ള നോട്ടുകളാണ്. കള്ളനോട്ടുകൾ? അതെ സാർ. ഈ ഒരു കെട്ട് നല്ല നോട്ടുകളാണ്. ഓഹോ, KBS നായർ, ലക്ഷ്മി നിവാസ്, വെസ്റ്റ് ഹിൽ, കാലിഘട്ട്. ഇതിന്റെ പുറത്ത് മേലാസമില്ല. മുഴുവൻ നോക്കിയോ? ഇല്ല സാർ, ഒരു കെട്ട് അല്ലെ. 25,000 രൂപയുണ്ട്. ആ ശരി, ഇത് വേണ്ടി നോക്കും. ശരി സാർ. പെണ്ണെ വിളിക്കും.
നിന്ന് മുഷി ഞാനും അല്ലേ, ഉടനെ പോവാം, ഇരിക്കും. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. എന്റെ എണ്ണി കഴിഞ്ഞോ? കഴിയും സാർ. അപ്പോൾ ബാഗിൽ എത്ര രൂപ ഉണ്ടായിരുന്ന ഗോഷൻ പറഞ്ഞത്? 40,000 ഒന്നല്ലേ? അതെ. അല്ല സാർ, 50,000 രൂപ ഉണ്ടായിരുന്നു. നിങ്ങളോട് ചോദിച്ചില്ല, ഉണ്ടായിരുന്നു. ഗോഷൻ ഒരു കാര്യം ചെയ്യും, അതെല്ലാം അങ്ങോട്ട് കാണിക്കും. എത്ര രൂപയുണ്ട് ഗോളേഷ? 40,000 അല്ലേ? അതേ മന്ന്. എന്നിട്ട് 40,000 രൂപ ഇത് ആശ്ചര്യിക്കുന്നു. എന്ത് പറയാൻ ലോകത്തിൽ? ഇത് നിങ്ങളുടെ ബാഗ് തന്നെയാണോ? നോക്കൂ. അതെ സാർ, ഇത് എന്റെ ബാഗ് തന്നെയാണ്. ആ, എന്താ രൂപ ഉണ്ട്? നോക്കൂ, എന്ന് നോക്കൂ. വേണ്ട സാർ. നിങ്ങളുടെ കമ്പനിയിലെ പ്രൊപ്രൈറ്റർ ആരാണെന്നാ പറഞ്ഞത്? മിസ്റ്റർ കെ ബി സി പിള്ള. ഓ, ഇരിക്കും. കോഴിക്കോട്ടുള്ള പാർട്ടി ആരൊക്കെയാണ് പറഞ്ഞത്? മിസ്റ്റർ കെ ബി എസ് തായരും മിസ്റ്റർ അബ്ദുൾ ഖാദും. അവരുടെ മെല്ലോ. മിസ്റ്റർ കെ ബി എസ് തായർ ലക്ഷ്മി വിലാസം വെസ്റ്റിൽ കാലിക്കറ്റ്. അബ്ദുൾ ഖാറിന്റെ? അദ്ദേഹത്തിന്റെ വിലാസം എനിക്ക് അറിഞ്ഞൂടാ സാർ. പിന്നീട് എങ്ങനെ കൊടുക്കും? അദ്ദേഹം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആളിനെ പരിചയം ഉണ്ടായിരിക്കും? ഇല്ല, അദ്ദേഹം എന്നെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുമെന്നാണ് പ്രൊഫസർ പറഞ്ഞിട്ടുള്ളത്. ശരി, അയാൾ പോലീസ് സ്റ്റേഷൻ വന്നതല്ലേ, ഒരു ഒപ്പിട്ടിട്ട് പോയിക്കോളൂ. വേണ്ട, ആ വിരലിങ് കാണിച്ചാൽ മതി. ഇനിയെങ്കിലും ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം. ഇത്രയേറെ പണമായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പല അപകടങ്ങളും സംഭവിക്കാവുന്നതാണ്. സംഭവിച്ച സാരമില്ല, ഇനി പുതുതായി ഒന്നും സംഭവിക്കാതെ സൂക്ഷിച്ചോളൂ. എന്റെ ഗുരുവായൂരപ്പ, ഈ തിരുമേനി എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ പറഞ്ഞോളൂ. തിരുമേനിയെ അടിയനെ വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ ഭൂഗോളം ചുറ്റാ അടിയന്റെ കാര്യം കഷ്ടത്തിലാവും, കേട്ടോ? അല്ല, നിങ്ങൾ ഇവിടെ തന്നെ ചുറ്റി നടക്കുകയാണോ? കോഴിക്കോട്ടേക്ക് പോകുന്ന പറഞ്ഞ് രാവിലെ ഇവിടുന്ന് പോയതല്ലേ? അല്ല, പോയില്ലാന്ന് പറഞ്ഞില്ല, പക്ഷെ എന്താ ഇളക്ഷേപം ചെയ്യുന്നു പറഞ്ഞാലും തിരുമേനി ശകടത്തിലേക്ക് കേറില്ല. പിന്നെ ചന്തുകാരം തയ്യാ. എന്താ തിരുമേനി ഇല്ലത്തേക്ക് പോകുന്നില്ലേ? ഇപ്പൊ മനസ്സില്ല പോവാൻ. നീ ആരെ ചോദിക്കാൻ? ശിവ ശിവ, നീയോ? രാജദൂതനെ നീ എന്ന് വിളിക്കേ. താരമില്ല, എന്തതാര്, തിരുമേനിക്ക് ബുദ്ധിപ്രമായോണ്ട് പറയുന്നതല്ലേ, അത്ര കാര്യമാക്കാതി. ബുദ്ധിപ്രമം നിനക്കാ, നമുക്കല്ല. ചന്തുവേ, നിനക്കുമില്ലേ ബുദ്ധിപ്രമം? ആ, എങ്കിൽ ശകരത്തിൽ കയറി നേരെ കോഴിക്കോട്ടേക്ക് പോയിക്കൊള്ളൂ, ഇല്ലത്തിലേക്ക് പോയിക്കൊള്ളൂന്നേ. തിരുമേനി ഇവിടെയൊക്കെ ഞാൻ ചുറ്റി നടന്നാൽ അച്ഛൻ തിരുമേനിയും മറ്റും വിഷമിക്കില്ലേ? വിഷമിച്ചോട്ടെ, അതിനിപ്പോ ആർക്കാ നഷ്ടം. തിരുമേനി ഇല്ലത്തേക്ക് മടക്കി അയക്കാൻ ഞാൻ ഇന്നലെ വരെ ശ്രമിക്കുന്നതാണ്. ഇനി സ്നേഹമൊക്കെ മാറ്റി വയ്ക്കൂ. തിരുമേനി ഇല്ലത്തേക്ക് പോകുന്നോ ഇല്ലേ? ഇല്ല, ഒന്നോ പോവില്ല. നീ പോയിക്കൊള്ളൂ ഇല്ലത്തേക്ക്. ഹായ് 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 ഹായ്, ഇതാരാണാവോ ഇപ്പൊ നിക്കിടാവ്? ചന്തുവേ, നല്ല ചന്തം ഇല്ലയോ? സാർ, ഞാൻ പോയിക്കോട്ടെ. ശരി, നിങ്ങൾ പോയിക്കോളൂ. അപ്പോഴേ തിരുമേനി എന്ത് തീരുമാനിച്ചു? പോകുന്നോ ഇല്ലേ? പോയില്ലെങ്കിൽ ഞാൻ പിടിച്ച് ലാക്കപ്പിലാക്കിയിട്ട് അച്ഛൻ തിരുമേനി വിവരം അറിയിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടേ? തിരുമേനി ഉടനെ ഇല്ലത്തേക്ക് പോണം, വേറൊന്നും വേണ്ട. അത്രയല്ലേ വേണ്ടു? ചന്തുവേ, വാ പോവാ. ലാക്കപ്പിലേ നീ ഇരുന്നിട്ട് അച്ഛൻ തിരുമേനിക്ക് ഫോൺ ചെയ്തോളൂ, നല്ല സുഖ. ഇനി നിങ്ങൾക്ക് പോകാം, മറ്റേ ഞങ്ങൾ ലോക്കപ്പിലാക്കി. അയാളെ പിടിച്ചുള്ള ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്കാണ്. നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെപ്പോലുള്ള സേവനം ഡിപ്പാർട്ട്മെന്റ് ഒരു സമ്പത്ത് തന്നെയാണ്. ഇവരെ കൂടെ ബസ്സിൽ കൊണ്ടുപോകാം, സീറ്റ് കാണൂ. ആപത്തായോ? വല്ല കുഴപ്പവും കാണിക്കുമോ സർ? ഏയ്, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ചന്തേനെ നോക്കിക്കോളാം. തിരുമേനിയെ, ആ നടന്നോളൂ, ആ നടന്നോളൂ. കോഴിക്കോട്ട് എനിക്ക് പരിചയമുള്ള ഇല്ലത്തെ ഒരു പയ്യനാണ്. ഏതാണ്ട് പ്രേമോ പനിയോ എന്നൊക്കെ പറയുന്നു. ഏതായാലും ലേശം വട്ടുണ്ട്. ഇല്ലത്ത് നിന്ന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പിടിച്ച് മടക്കി അയക്കുകയാണ്. എങ്ങനെയെങ്കിലും കോഴിക്കോട്ടേക്ക് ഇറക്കിയേക്കും. ടിക്കറ്റ് ചാർജ് ഒക്കെ ചന്തനേരം വന്നുള്ളൂ. വട്ടാണ് നേരത്തെ, നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഇങ്ങനെ വഴി നീളെ പോലീസ് സ്റ്റേഷനില്ലേ, രക്ഷയില്ലെന്ന് കണ്ടാ ഞാൻ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തും. എന്നാ വരട്ടെ. ശരി. ചന്തുവേ, എന്തുവേ, എവിടാ ഇരിക്കുക? കൊണ്ടുപോയി ഇരുത്തുന്ന നീ ആരാ? എന്ന് വെച്ചാൽ ജനപ്രതിനിധി, മൂത്ത മന്ത്രിയാ. ആ, മൂത്തോട്ടെ. വരണം, ആദ്യം
ആരുടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് നോക്കണം. ഇവിടെ ഇരുന്ന് ആളെ കാണുന്നില്ലല്ലോ. ജയശ്രീയോട് ഒന്നിച്ച് പോലീസുകാർ ആരെങ്കിലും ബസ്സിൽ കയറിയിട്ടുണ്ടോ? ഇല്ലേ, അത് കള്ളനോട്ടാണെന്നുള്ള കാര്യം ഇൻസ്പെക്ടർ മനസ്സിലാക്കിയെന്നുള്ള തീർച്ചയാണോ? എങ്കിലും ഒട്ടും സംശയിക്കണ്ട, അവളോട് ഒന്നിച്ച് പോലീസുകാർ ഉണ്ടാവും. അല്ലെങ്കിൽ അവളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു കാരണവും കാണത്തില്ല. നമുക്കും വല്ല കുഴപ്പവും ഉണ്ടാകുമോ? ഏയ്, നമ്മളെ പിടിക്കാനൊന്നും പറ്റില്ല. ജയശ്രീ എന്നൊരുത്തി നമ്മൾ അറിയപോലുമില്ലെന്ന് പറയും. പക്ഷെ കോഴിക്കോട്ടുള്ള നമ്മുടെ പാർട്ടിക്ക് അപകടമൊന്നും സംഭവിക്കാതെ സൂക്ഷിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിനെന്ത് ചെയ്യണമെന്ന് ഞാനിനി പറഞ്ഞു തരണം. ജയശ്രീ കോഴിക്കോട്ട് എത്തരുത്. അതെ, പറഞ്ഞത് മനസ്സിലായില്ലേ? കോഴിക്കോട്ട് എത്തുന്നതിന് മുമ്പ് ജയശ്രീയെ കൊന്നുകളയൂ. ആരെ കൊല്ലുന്ന കാര്യമാണ് അച്ഛൻ പറഞ്ഞത്? കൊല്ലുന്ന കാര്യം ആര് പറഞ്ഞു? വിളിക്കാൻ ശ്രമിക്കണ്ട, ഫോണിൽ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. ഓഹോ, എല്ലാം കേട്ടു. ശരി, എന്നാൽ പോയിരുന്നു, വായി, പരീക്ഷ എടുക്കാം. അച്ഛൻ ടിൻ ഫാക്ടറി നടത്തുന്നു എന്നായിരുന്നു എന്റെ ധാരണ. കള്ളനോട്ടടിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. വേണു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. ആവശ്യമുള്ള കാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇടപെടുന്നത്. കള്ളനോട്ടടിക്കാർക്ക് കപ്പം കൊടുക്കാനുള്ള ഏർപ്പാടുകളൊന്നും ഈ രാജ്യത്തില്ല. അവർക്കുള്ള ഒരു ശിക്ഷയാണ്. ഈ കാര്യത്തിന് വേണ്ടി എന്റെ അച്ഛൻ ശിക്ഷിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നെ രക്ഷിക്കേണ്ട ഭാരമൊന്നും നീ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. നിരപരാധിയായ ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊന്നിട്ടാണോ അപരാധിയായ അച്ഛൻ രക്ഷപ്പെടാൻ പോകുന്നത്? ഇടാ, ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. ഇതെന്റെ ഓഫീസ് റൂമാണ്. ഇവിടെ ഫോൺ വെച്ചിരിക്കുന്ന എനിക്ക് സംസാരിക്കാനാണ്. ഇവിടെ സംസാരിക്കുന്നതിലൊന്നും നീ ഇടപെടേണ്ട ആവശ്യമില്ല. എന്താ ഇത്? ഇവറ്റകൾക്ക് കുളിരുന്നുണ്ടോ? ആവോ, കുളിർന്നിട്ടല്ല തിരുമേനി. ഇവറ്റകളുടെ ഒരു പരിഷ്കാരം പതിവാ. അശീകരം, നാണമില്ലേ ഇവറ്റകൾക്ക്? വിടാൻ പറയൂ, വിടാൻ പറയൂ. വിട്ടോളൂ, വിട്ടോളൂ. തിരുമേനിക്ക് ദേഷ്യം വരും. പ്രേമം മനസ്സിൽ വരയിട്ടും വർണ്ണ ചിത്രങ്ങൾ മായ്ക്കാൻ കഴിയുമോ? ഇതെന്താണ് ഭണ്ഡാരം? പാടുന്നുണ്ടല്ലോ, അമ്പലമാണോ ഇത്? കണ്ടക്ടർ, ഇത് ഡിറക്റ്റ് ബസ്സോ ചന്ത സ്ഥലമോ? അത് രണ്ടുമല്ല, അസംബ്ലി ഒന്ന് കൂട്ടിക്കോളൂ. കഴിഞ്ഞില്ലേ അസംബ്ലിയിൽ ഓരോരുത്തരും കാട്ടി കൂട്ടുന്ന കലാപരികളെക്കാൾ എത്രയോ ഭേദമാണ്. നിങ്ങൾ പാടിക്കൊള്ളൂ എങ്കിൽ നിങ്ങളും കൂടെ പാടിക്കോളൂ. നിങ്ങളുടെ ഭരണമല്ലേ? ഇങ്ങനെ ഒരു കൂട്ടർ എതിർക്കുകയും മറ്റൊരു കൂടെ അനുവദിക്കുകയും ചെയ്താൽ ഞാൻ വിഷമിക്കുള്ളൂ. ഏ മിസ്റ്റർ, ഈ രാജ്യഭരണം തന്നെ അങ്ങനെയല്ലേ? പിന്നെയാണോ ഒരു ട്രാൻസ്പോർട്ട് ബസ്? തലയ്ക്ക് സുഖമില്ലാത്ത ഒരാള് ബസ്സിലിരുന്ന് ഒന്ന് പാടിയെന്ന് വെച്ചിട്ട് ഒരപകടവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ പാടണം മിസ്റ്റർ. നല്ല ശരീരം, നല്ല ശരീരമോ? അത് പശുവിൻ പാൽ കുടിച്ചിട്ടാണ്, അറിയുമോ നിങ്ങൾക്ക്? പണ്ടാറ മറക്കാൻ കഴിയുമോ? മറക്കാൻ കഴിയുമോ? പ്രേമം മനസ്സിൽ വരയ്ക്കും വർണ്ണ ചിത്രങ്ങൾ മായ്ക്കാൻ കഴിയുമോ? സംഗീത വീണകൾ ഇന്നവിടെ തകർന്നുവോ? തന്തി തകർന്നുവോ? തളിരിട്ട മോഹങ്ങൾ കരിഞ്ഞുവോ? മറക്കാൻ കഴിയുമോ? പ്രേമം മനസ്സിൽ വരയ്ക്കും വർണ്ണ ചിത്രങ്ങൾ മായ്ക്കാൻ കഴിയുമോ? Thank you.
കാണാനാവുകില്ലേ, ഒന്നുരിയാടാൻ വരികയില്ലേ, ഒരു നോക്കു കാണാനാവുകില്ലേ, ഒന്നുരിയാടാൻ വരികയില്ലേ, ഓമന മലരുകൾ ചൂടും വാർമുടി ഒന്നു തലോടാൻ കഴിയുകില്ലേ, അകന്നുവോ ദേവിയകന്നുവോ അനുരാഗ ദീപങ്ങളകന്നുവോ, മറക്കാൻ കഴിയുമോ പ്രേമം മനസ്സിൽ വരയ്ക്കും വർണ്ണചിത്രങ്ങൾ മായ്ക്കാൻ കഴിയുമോ, മറക്കാൻ കഴിയുമോ പ്രേമം മനസ്സിൽ വരയ്ക്കും വർണ്ണചിത്രങ്ങൾ മായ്ക്കാൻ കഴിയുമോ. അല്പം അസാരം കാപ്പിയൊന്നും കഴിക്കുന്നതിൽ അലോഹ്യൊന്നുമില്ലോ? ആ അത് ശരിയാണ്, നമ്മുടെ ജാതിക്കാരന്റെ ഒരു കടയുണ്ട് ഇവിടെ, അവിടെ നല്ല സുഖിയൻ കിട്ടും. സുഖിയൻ എന്താ സുഖിയൻ? എന്നാ വാ വാ. ചന്തുവേ. എന്തുവേ? നമുക്കൊരു ബുദ്ധി തോന്നുന്നു കേട്ടോ. എന്താണോ? നാം തന്നെ ഈ ശകടം അങ്ങോട്ട് ഓടിച്ചാലോ എന്ന്. അത് ഓടില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ എങ്ങോട്ടേക്ക് ഓടുക ഈ ആൾക്കാരൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഇയാളാരാ? സുൽത്താനാ? ഞാനേ സുൽത്താൻ മറ്റല്ല, ഇല്ലത്തെ കാര്യസ്ഥനാ. അത് ഇവിടെ ഇല്ലത്തെ പോയി പുല്ല് പറക്കി. അയ്യോ തിരുമേനിയെ പറയുന്നത് കേട്ടോ, അടിയന് ഇല്ലത്ത് പോയി പുല്ല് പറിക്കാൻ. എന്നാലും പറിച്ചോളൂ, ഇയാളുടെ മുഖത്ത് നിറച്ച് പുല്ലുണ്ടെന്ന് ആദ്യം പോയി പഠിച്ചോളൂ. വേണ, നമ്മളോട് കളിക്കാൻ നിന്നാലേ വായിട്ട് കുറേ നമ്മൾ പണിയെടുക്കൂ. അയാളുടെ വയറ് കണ്ടോ നിങ്ങൾ, പത്തളം പോലെ ഉണ്ട്, ഒരു കുത്തുകൂടാന്ന്. ചാകട്ടെ പണ്ടാറം, കത്തി വേണമെങ്കിൽ നമ്മൾ കൊടുക്കാം. എന്നാ നിങ്ങൾ തന്നെ കുത്തപ്പ, നമ്മൾ കാണട്ടെ. തിരുമല ദേവാ, നമ്മൾ കുത്താണോ? ചോറ കണ്ടെങ്കിൽ നമുക്ക് തല ചുറ്റും, അതാണ്. നിങ്ങളൊരു കുത്തുകൂടാന്ന്, ചാകട്ടെ പണ്ടാറം. പണ്ടാറം, നിങ്ങൾ തന്നെ വന്ന ഉറവ് കുത്തു കൊടുത്തിട്ടു പറ്റോ? തനിക്ക് എന്തറിയാം, കുന്തമറിയാം, ഇത് കൊടയാണത്. എന്റെ ഗുരുവായൂരപ്പ, എവിടെ ഇതിന്റെ മുകൾ ഭാഗം? അത് ലോറി കൊണ്ടുപോയി. സാറല്ല, കൊടയല്ലേ കൊണ്ടുപോയുള്ളൂ, പിടിയുണ്ടല്ലോ. അത് ശരിയാണ്, അയാൾ മണ്ടനാണ്, ബുദ്ധിയില്ല. പിടിയില്ലാതെ എന്തിനാണ് കൊട? തൈപ്പൂയ കാവടിയാട്ടം, തങ്കമയിൽ പീലിയാട്ടം, മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം, മാരമഹോത്സവത്തിൻ തേരോട്ടം.
പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം ചുറ്റി കണ്ണാടി പോലെ മിന്നും കാഞ്ചീപുരം സാരി ചുറ്റി കഴുത്തിൽ കവിത ചൊല്ലും കല്ലുമണിമാല ചാർത്തി കണ്ണാടി പോലെ മിന്നും കാഞ്ചീപുരം സാരി ചുറ്റി കഴുത്തിൽ കവിത ചൊല്ലും കല്ലുമണിമാല ചാർത്തി അന്നം പോൽ നടന്നു പോകും അഭിരാമി നിന്റെ ആരാമൊന്നു കാണാൻ മോഹമായി എനിക്കൊരു മോഹമായി കൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം കഥകളി തൻ മുദ്രകൾ ഞാൻ കണ്ടുവല്ലോ കണ്ണിനാൽ കല്ലെറിയും കാമസേനെ നിന്നഴകിൽ കാണാത്ത കഥകളി തൻ മുദ്രകൾ ഞാൻ കണ്ടുവല്ലോ കരളിലെ മതിലകത്തു പമ്പമേളം പിന്നെ കല്യാണ പന്തലിലെ തകിലുമേളം നല്ല തകിലുമേളം തൈപ്പൂയ കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ തേരോട്ടം ഇതെന്ത് മര്യാദയാണ് ഒരാൾ വരാൻ ഒരു മിനിറ്റ് താമസിച്ചാൽ അപ്പോൾ ബസ് വിട്ട് കളയുമോ ഒരു മിനിറ്റോ എത്ര താമസിച്ചെന്നോ ഇതിനിടയിൽ ടാക്സി അന്വേഷിച്ചിട്ട് ടാക്സി കിട്ടും അത് ശരിയാണ് കായംകുളത്ത് കാർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടി എന്നറിയാമോ ഏതായാലും ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ടു മുട്ടിയല്ലോ സാർ കയറണം ശരി വരണം അത് ശരിയാണ്
അപ്പോൾ രണ്ട് ഇഡ്ഡലിയും ഒരു ചായയും കൊടുത്തയക്കണം കേട്ടോ. ചായക്ക് പഞ്ചസാര വേണ്ട, നമുക്ക് മൂത്രത്തിന്റെ സൂക്കന. നമ്മൾ വരട്ടെ, നമ്മുടെ വരാഹ ദിവസത്തിൽ ഇന്ന് തേരോട്ടമാണ്, നമുക്ക് ചെന്നിട്ട് ആവശ്യമുണ്ട്. നമസ്കാരം. ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ തിരുമേനിയെ? നീ വിട്ടു, നാ മരുന്നില്ല. ആദ്യം പോവാനോ? ശിവ ശിവ, നല്ല കഥ. ഒരു ടാക്സി വിളിച്ചോളൂ, വേഗം വിളിച്ചോളൂ. ടാക്സി ഒന്ന് തോന്നുന്നോ, ഒന്ന് വേഗം വന്നോ. ഇവിടെ പോകണം.
ശകടം നിർത്തിയേ. ഒന്ന് തിരുമേനി അടിയിലല്ല ശകടം നിർത്തിയേ. ഈ കുന്തത്തിന്റെ കുന്ത്രാഷ്ട്രം എന്താണെന്ന് അറിയില്ലല്ലോ. എന്താ കാര്യം ശകടം ഇവിടെ നിർത്തിയേ? ഇത് രഥവും ചാടും ഒന്നുമല്ല, മോട്ടോർ കാറാണ്. എന്താണ് സ്റ്റാർട്ടിംഗ് ടബിൾ? അത് സാരില്ല, നിങ്ങൾ വണ്ടി വിട്ടോളൂ സാരതിയെ. തിരുമേനി ഇല്ലേ വണ്ടിയുടെ പിന്നാലെ, നിർഭയം മുമ്പാകം വിട്ടോളൂ. ശരാ, ആരുണ്ടായാലും വണ്ടി സ്റ്റാർട്ടാകാതെ വിടാൻ നോക്കും. ഇയാൾ നമ്മളെ ചതിക്കുന്ന മട്ടാണല്ലോ ചന്തുവേ. ആ വട്ടാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്താ പറഞ്ഞേ? ചന്തുവേ. എന്തുവേ പ്രഹരം? അയ്യോ പ്രഹരം തിരുവേ, ഓടിക്കൊള്ളൂ ഓടിക്കൊള്ളൂ. എന്തുവേ അവൻ ചത്തോ? ചത്തൂന്ന് അറിയ തോന്നണേ. എന്റെ ഗുരുവായൂരപ്പ, തിരുമേനി ഈ ശബ്ദം കേട്ടില്ലേ? കേട്ടു, ശ്വാസം പോയതാ. ഓടിക്കുന്നു. അവരെ ബാരിക്സ് റോഡിലൂടെ പോകുന്നുണ്ട്, എങ്ങനെയെങ്കിലും തടയണം. എങ്കിലും ആ പെൺകിടാവ് കടന്നുകളഞ്ഞല്ലോ. ശിവാ, ആ പെൺകിടാവിന്റെ പിന്നാലെ വാങ്ങു. അപ്പൊ പിന്നെന്താ മുന്നിക്കോല? വണ്ടി കേറിക്കൊള്ളു ചന്തുവേ, കേറിക്കൊള്ളൂ. വിട്ടോളൂ, എന്താ ഇത് ചന്തുവേ? ഈ ശകടം ഓടില്ലേ? ഈ ഓടാത്ത ശകടത്തിന്റെ കേറാനാ എന്നത്തെ നിമിത്തം? എന്തായിരിക്കും ചന്തുവേ ഇത്? വേറെ രോഗാത്ര. എന്താ സാരി പിന്നാലെ ഉണ്ടോ? എടുത്തോളൂ ചന്തുവേ, വേഗം കരിക്കൊള്ളൂ, വേഗം കരിക്കൊള്ളൂ, വേഗം വേഗം.
ഇതാണോ മിസ്റ്റർ കെ വി സ്നേഹിയുടെ വീട്? അതെ, ഞാൻ കൊണ്ടുവന്ന് വിടാം, വരൂ. പോലെ എന്തിനായി വന്നു വേണു
നീ എന്റെ മുന്നിൽ മിന്നി നിന്നു തുള്ളി ഓടും പുള്ളി മാനെ നില്ലേ നിന്റെ വള്ളി മേടക്കാടവിടെ ചൊല്ലെ ചൊല്ലെ നില്ല് നില്ല് ചൊല്ലെ ചൊല്ലെ പെണ്ണ് രാവണനെ വീഴ്ത്തി മേനകയായി വന്നു പിന്നെ മാമുനിയെ വീഴ്ത്തി രംഭയായി വന്നു പെണ്ണ് രാവണനെ വീഴ്ത്തി മേനകയായി വന്നു പിന്നെ മാമുനിയെ വീഴ്ത്തി ഇന്നു വന്നൻ കരളുമേതു എന്റെ സുന്ദരി ഞാൻ എന്തു ചെയ്തു തുള്ളിയോടും പുള്ളിമാനെ നില്ലേ നിന്റെ വള്ളി മേടക്കാട് വിടെ ചൊല്ലെ ചൊല്ലെ കർത്തവാവ് കാണാതെ കടഞ്ഞെടുത്ത വേണി കാമദേവൻ കാണാതെ കട്ടെടുത്ത മേനി കർത്തവാവ് കാണാതെ കടഞ്ഞെടുത്ത വേണി കണ്ടാൽ മനം മാണ്ടുപോകും ആരും നിന്റെ മുന്നിൽ വീണുപോകും തുള്ളി ഓടും പുള്ളിമാനെ നില്ല് നിന്റെ വള്ളി മേടക്കാട് വിടെ ചൊല്ല് ചൊല്ല് നില്ല് നില്ല് ചൊല്ല് ചൊല്ല് നില്ല് നില്ല് ചൊല്ല് ചൊല്ല് ചന്തയാവട്ടോ കുട്ടിക്ക് പേടിയുണ്ടെന്നാ തോന്നേ സാരമില്ല കുട്ടി എങ്ങനെയാ പോണ്ടേ എനിക്കൊരു കെ ബി എസ് നേരെ കാണണം ഏത് കെ ബി എസ് നേരെ ാണ് താമസം നിങ്ങൾക്കറിയാമോ ഞാൻ അറിയുമോ ഓരോ സുഹൃത്ത ആ വണ്ടിയിലിട്ടാ കരുക്കുള്ളൂ ഇനി ഇവിടെ നിന്ന് അപകടങ്ങൾ ഉണ്ടാവും ഞാൻ ഓട്ടാലോ ആ കാറിലിരിക്കുന്ന ആളെയാണല്ലോ ഞാൻ വഴിയിൽ വെച്ച് തടയാൻ ശ്രമിച്ചത് വളരെ നന്ദി ഞാൻ പോട്ടെ നാം കൊണ്ടുവന്ന് വിടുന്നോ വേണ്ട വേണ്ട ഞാൻ പോയേക്കാം അത് തന്നെയാണോ ആള് സൂക്ഷിച്ചു നോക്കൂ അതെ സാർ അത് യാതൊരു സംശയവും ഏ
എന്ത് വേണം? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു. വിശേഷിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മിസ്റ്റർ കെ ബി പിള്ള പറഞ്ഞയച്ചിട്ട് വരികയാണ് ഞാൻ. എന്റെ പേര് ജയശ്രീ. ഓ, മിസ് ജയശ്രീ. കെ ബി എസ് നായർ ഞാനാണ്. നമസ്തേ സാർ. നമസ്തേ. മിസ്റ്റർ കെ ബി പിള്ള കുറച്ച് രൂപ തന്നയച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്, 25,000 രൂപയുണ്ട്. അവിടെ വെച്ച് ഇരിക്കൂ. ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ഒരാൾ കാറിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിത്തന്നു. ആരായിരുന്നു അയാൾ? ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങി ഒരു ടാക്സിയിൽ കയറി. ആ ടാക്സി ഡ്രൈവർ ഈ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ രക്ഷിച്ച ആളാണെന്ന് മാത്രം അറിയാം. അങ്ങനെയുണ്ടായോ? എന്നിട്ട് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച ആൾക്ക് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഏതായാലും ഭാഗ്യമായി. നിങ്ങൾക്ക് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. ഒരു മിസ്റ്റർ അബ്ദുൽ കാറിന് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കുറെ പണം തന്നയച്ചിട്ടില്ലേ? തന്നയച്ചിട്ടുണ്ട്. എന്നെ പ്രതീക്ഷിച്ച് അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ കണ്ടില്ല. നിങ്ങളെ കായംകുളത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് മിസ്റ്റർ കെ ബി പിള്ള ഇവിടെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് മിസ്റ്റർ അബ്ദുൽ കാർ ബസ് സ്റ്റാൻഡിൽ വരാതിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെയുണ്ട്. ഇവിടെയുണ്ടോ? ഉണ്ട്. വരൂ, കാണിച്ചു തരാം. ും
മുസീബത്ത് ഈ മൊഹബത്ത് എന്തൊരു മുസീബത്ത് ഈ കൽബിൻ നീറ്റൽ ബല്ലാത്തത് ഈ കൽബിൻ നീറ്റൽ ബല്ലാത്തത് ഈ നീറ്റലല്ലേ കൊല്ലുന്നത് ഈ നീറ്റലല്ലേ കൊല്ലുന്നത് ഈ നോട്ടമല്ലേ ഈ നോട്ടമല്ലേ നോട്ടമല്ലേ തല്ലി കൊല്ലുന്നത് കൊല്ലുന്നത് തേന്മുന്തിരിച്ചിരി പൂഞ്ചുണ്ടില് തേന്മുന്തിരിച്ചിരി പൂഞ്ചുണ്ടില് തീയരിയും തൊങ്കൽ പൊന്നെങ്കില് തീയരിയും തൊങ്കൽ പൊന്നെങ്കില് ഈ ആള് പെരുക്കും ഈ ആള് പെരുക്കാ ആള് പെരുക്കും ദുനിയാവില് ഇന്നേറെ വഞ്ചന കാട്ടുന്നത് ഈ പെണ്ണ് തന്നെ ബദ്രീങ്ങളെ ഈ കണ്ണു തന്നെ ബദ്രീങ്ങളെ ഈ പെണ്ണ് തന്നെ ബദ്രീങ്ങളെ ഈ കണ്ണു തന്നെ ബദ്രീങ്ങളെ ഈ കള്ളനാണം ബദ്രീങ്ങളെ ഈ കള്ളനാണം ബദ്രീങ്ങളെ ഈ മണ്ണും പെണ്ണും ബദ്രീങ്ങളെ ഈ മണ്ണും പെണ്ണും ബദ്രീങ്ങളെ ഈ മൊഹബത്ത് എന്തൊരു
ഇവിടെ അബ്ദുൽ ഖാദർ കടയിൽ രണ്ടു മൂന്ന് റൗഡീസ് ഒന്നും ബഹളം ഉണ്ടാകുന്നുണ്ട്. പോലീസ് അയച്ചു തരണം. ഇല്ല, വേഗം മനസ്സില്ല. നിങ്ങൾ എന്തുവാണെന്ന് ചെയ്തോളൂ. കൊണ്ടുപോകാൻ കുറെ തടികൾ വേണമല്ലോ വ്യവസായിയെ. തടിക്കച്ചവടമൊക്കെ പകല് പോയിട്ട് നാളെ വാ. ഇവരൊക്കെ ആരാ? ആ താനെന്തിനാ അറിയണേ? ആരോട്ടെ ബന്ധിതരാ? അപ്പോ കലകത്തിന് വന്നവരായിരിക്കും അല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? പോയിട്ട് നാളെ വാ. ഇനി ഒരു പക്ഷേ മോഷ്ടാക്കളോ മറ്റോ ആണോ? ഇങ്ങനെ ഒരു ആവേശം വരും. Thank you.
ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അയാളൊരു ബ്രാഹ്മണനാണെന്നാണ് തോന്നുന്നത്. അവൻ ശാന്തനാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ഭ്രാന്ത് സഹിക്കാം. എന്റെ കയ്യിലുള്ള വോട്ട് കാപ്പിച്ച് അവൻ എന്തെങ്കിലും ചോദിച്ചില്ല. വീണ്ടും ജവാബായി. ഇനി ഇങ്ങനെ സൂക്ഷിച്ച് തന്തിരാ വരട്ടെ. അവളിൽ നിന്ന് ചില വിവരങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. അതിനുശേഷം രക്ഷപ്പെടുക എന്നതാണ് ഒന്നാമത്തെ കാര്യം, ബാക്കിയുള്ളതെല്ലാം രണ്ടാമതാണ്. ശരി, നീ അവളെ രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. പിടിച്ചു കേട്ടു പറഞ്ഞേ. കൊല്ലുകൊല്ലും എന്നാണ് ആദ്യം എന്നെ കൊല്ല. കൊല്ലനെ വേണ്ട വേണ്ട, അച്ഛൻ പോകുന്നതാണ് നല്ലത്. Thank you.
നിങ്ങളാണെന്നുണ്ടോ? എന്തിനിവിടെ വന്നു? നോം ഒരു പെൺകിടാമം ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരുന്നു. അത് ഉണ്ടോ പൊയ്യോ? പെൺകിടാമം വിളിക്കാൻ പോവാ. ആ വേഗം വിളിച്ചു കേട്ടോ. പാവം വിശപ്പുണ്ടാവും, ഇല്ലത്തേക്ക് കൊണ്ടുപോകണം. വല്ലതും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അയാൾ എന്തോ കുഴപ്പക്കാരനാണ്. ജയശ്രീയെ ഉടനെ ഇവിടെ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. ശരിയാ. നീ ആരാ? നീ ആരാണ്? നാം തിരുമേനി, അറിയില്ലേ? സത്യം പറയണം, നീ ആരാണെന്ന് ചോദിച്ചത്. ഹായ്, നീ എന്ന് വിളിക്കുന്ന കേട്ടോ. തിരുമേനി എന്ന് വിളിച്ചോളൂ. നിന്റെ തിരുമേനി അടിക്കണ്ട കേട്ടോ, നമുക്ക് ആവേശം വരും. നിന്റെ ഒരാവേശം പറയുന്നത് മനസ്സിലായില്ലേ? നമുക്ക് ആവേശം വരുമെന്നേ. സത്യം പറ. നമുക്ക് ആവേശം വന്നിട്ടോ. വന്നോളൂ വന്നോളൂ. നല്ല നോട്ടാണല്ലോ. എന്നെ അവമാനിച്ചതിന് ഞാൻ വെറുതെ പറയുകയില്ല.
എനിക്കൊരു സംശയം സാർ. ഞാനൊരു കെട്ട് നോട്ടുകൾ മിസ്റ്റർ കെ ബി എസ് നായരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. ഞാൻ അനുസരിക്കുകയും വേണം. ഇദ്ദേഹമാണ് എന്റെ കയ്യിൽ 50,000 രൂപ തന്നയച്ചത്. 50,000 രൂപയോ? ഞാൻ എന്റെ കയ്യിൽ 25,000 രൂപയല്ലേ തന്നയച്ചത്. സാർ തന്നത് 25,000 രൂപയാണ്. പിന്നെ സാർ തന്നതാണെന്ന് പറഞ്ഞ് 25,000 രൂപ മാനേജറാണ് ഗുണം തന്നത്. ഞാനോ? എനിക്ക് അവിടെ നിന്ന് രൂപ ഇങ്ങനൊരു സംഭവം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്റെ കയ്യിൽ രൂപ തന്നില്ലായിരുന്നോ? ബസ് സ്റ്റാൻഡോ? ഏത് ബസ് സ്റ്റാൻഡ്? ഏത് രൂപ? ഞാനുടെ കാര്യമാണ് ഈ പറയുന്നത്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? നിങ്ങൾ ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്നെ ബസ്സിൽ നിന്ന് വിളിച്ചാക്കിയിട്ട് രൂപ തന്നില്ലായിരുന്നോ? എങ്കിലും നീ കൊള്ളാമല്ലോ. നീ ഇത്ര ഭയം ഞാൻ കരുതിയിരുന്നില്ല. സാർ, ഇവർക്ക് കള്ള നോട്ടിന്റെ ഇടപാടുണ്ട് സാർ. അവസാനം പിടികൂടിയപ്പോൾ കുട്ടി ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ് ശ്രമിക്കാം. സത്യം പറയൂ, എവിടെ നിന്നാണ് ഈ രൂപ? ഞാൻ സത്യമാണ് സാർ പറയുന്നത്. മാനേജർ തന്നതാണ്. ആദ്യം പറഞ്ഞത് കെ ബി പിള്ള തന്നുവന്നല്ലേ? അദ്ദേഹം വന്നു, മാനേജറും വന്നു. നുണ പറയുന്നു. ഈ കള്ള നോട്ടുകൾ നിങ്ങളുടെ വകയല്ലേ? ശ്രമത്തിനിടയിൽ സംശയിക്കപ്പെടുന്ന ചിലരും ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. സംശയിക്കുന്നതിന് ഒരു അതിരില്ലേ? സംശയം ഉണ്ടെന്ന് വെച്ച് കാറിനോരെല്ലാം കയറി അറസ്റ്റ് ചെയ്യും. ഈ നാട്ടിൽ നീതിയും ന്യായവും ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. മിസ്റ്റർ അബ്ദുൾ ഖാദൻ കൊടുത്തയക്കാനുള്ള 25,000 രൂപ കൂടി ജയശ്രീയുടെ കയ്യിൽ കൊടുത്തേക്കും. അത് വേണോ സാർ? ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ. എന്താ അത്? കള്ളനോട്ടാണെന്ന് മനസ്സിലായാൽ ആ പെണ്ണ് ചിലപ്പോൾ കൊണ്ടുപോയില്ലെങ്കിലോ? ഏയ്, കള്ളനോട്ട് നല്ല നോട്ട് തിരിച്ചറിയുവാനുള്ള വിവരമൊന്നും ആ പെണ്ണ് കാണുകയില്ല. അഥവാ അറിയാമെങ്കിൽ തന്നെ ഇവിടെ വെച്ച് കൊടുത്താലല്ലേ പരിശോധിക്കാൻ കഴിയും. വണ്ടി വിടുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കൊടുത്താൽ പരിശോധിക്കാനുള്ള സമയമൊന്നും കാണുകയില്ല. ഇല്ല, ഇത് വഞ്ചനയാണ്. ഇത് ഞാൻ സമ്മതിക്കില്ല. ഇത് വഞ്ചനയാണ്. ഞാൻ സമ്മതിക്കില്ല. ഇത് വഞ്ചനയാണ്. ഇല്ല, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മിസ്റ്റർ പിള്ളൈ, നിങ്ങളുടെ കുറച്ചു മുമ്പുള്ള പ്രസംഗം വളരെ ഭംഗിയായിരുന്നു. നിങ്ങൾ അപരാധിയാണോ അല്ലേ എന്ന് നിങ്ങളുടെ ഈ പരിഭ്രമം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ നോക്കുന്നത്? നിങ്ങളുടെ ശബ്ദം എനിക്ക് എങ്ങനെ കിട്ടിയെന്നാണോ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന അന്നു മുതൽ തിരുവനന്തപുരം വിടുന്നത് വരെയുള്ള നിങ്ങളുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരോടെല്ലാം എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടോ
അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത്രമാത്രം ബുദ്ധിമാനായ നിങ്ങൾക്ക് എന്റെ ഈ ബാങ്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി നിങ്ങളുടെ കാര്യം നിങ്ങൾ ഇപ്പോൾ പ്രസംഗിച്ച നീതി നിയമങ്ങൾ തന്നെ നോക്കിക്കൊള്ളും. ഇതെനിക്ക് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ആകാമായിരുന്നു. പക്ഷേ ഇവരെല്ലാം നേരിട്ട് പരിചയപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങൾ കായംകുളത്ത് നിന്ന് കയറുമ്പോഴേ സി ഐ ഡി ഓഫീസേഴ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇവർ ബുദ്ധിമാന്മാരാണ്. നോട്ടുകെട്ടുകൾ മാറ്റിക്കൊടുത്താൽ നല്ല നോട്ടുകളും കൊണ്ട് അബ്ദുൽ ഖാദർ പൊയ്ക്കൊള്ളും. കെ പി എസ് ആയിട്ട് കിട്ടിയ ഈ കള്ളനോട്ടുകൾ നല്ല നോട്ടുകൾ എന്ന ധാരണയിൽ സൂക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ മാത്രമേ ഇവരെയെല്ലാം നമുക്ക് പിടിക്കാൻ കഴിയൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മനഃപൂർവ്വം നോട്ടുകെട്ടുകൾ ഞാൻ മാറ്റി കൊടുത്തതാണ്. ഇവരെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകൂ. നിങ്ങൾ സെൻട്രൽ സി ഡി ഓഫീസ്. ഈ പാവത്തിന് ഇതിലൊന്നും പങ്കില്ല. വിട്ടേക്കൂ. ക്ഷമിക്കണം മിസ്റ്റർ വേണുഗോപാൽ. എന്ത് ചെയ്യാം? പല കള്ളങ്ങളും പറയേണ്ടി വരും, പലതും അഭിനയിക്കേണ്ടി വരും. എന്റെ ഉദ്യോഗം അതാണ്. ക്ഷമിക്കും. ഇന്നത്തേക്ക് അങ്ങോട്ട് മടങ്ങാമെന്ന് വെച്ചു. പെൺകിടാവ് എങ്ങോട്ടേക്കാ? ഇയാൾ കയറിയില്ലേ? തിരുമേനി പറഞ്ഞു. ആയിട്ടോളൂ. ഇനി അങ്ങോട്ട് നേരെ പോയിക്കോട്ടെ ശകടം. ഒരു തടസ്സവും ഇല്ലാതെ നേരെ അങ്ങോട്ട് പോയിക്കോട്ടെ.